അവന്റെ സാധനം അവന്റെ വെള്ളം പോകും എന്ത് പൂക്കളാണ് നിങ്ങൾ എന്റെ പുനാരി ജസ്ല നിന്റെ വീട്ടുകാരിൽ നിന്നും കാണുന്നുണ്ടോ കണ്ടു കഴിഞ്ഞ് എന്തിനു പറ്റുമായ ഉപ്പാക്കും ഉമ്മാവും എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് എം വരെ പഠിപ്പിച്ച് ആ ഓരോരോ ആമ്പിളേർക്ക് കണ്ട അങ്ങനെ ആവും ഓരോരോ ആമ്പിള്ളേർക്ക് തൊട്ട ഇങ്ങനെ ആവും പക്ഷെ ജസ്സില് പോകുന്ന ബസ്സിൽ മുഴുവനും ആൾക്കാർ തൊട്ടാനും ഉരുസാനും പിന്നെ അവിടെ വെച്ച് ഓരോ എന്താണ് എന്തൊക്കെയാണ് വീട്ടിൽ വീട്ടിൽത്താൻ പറയണത് എനിക്കറിയില്ല എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഈ ഉറച്ച കളിക്കാനുള്ളതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല മൂഞ്ചിച്ചേരിയെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല നീ എന്ത് വീട്ടിൽ തര ഈ പറയണത് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ മുഴുവനും ഈ ബസ്സിലാണ് യാത്ര ചെയ്യണത് എല്ലാ പെൺപിള്ളാരും എല്ലാ ആമ്പിള്ളാരും അങ്ങനെയാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും വളരെ കഷ്ടത് ബസ്സിൽ യാത്ര ചെയ്യുന്നവരും അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഈ വരസാൻ വേണ്ടിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യണത് നിന്റെ കണ്ണിലൂടെ എന്താണ് നീ എം ബി എ വരെ പഠിച്ചിട്ട് കിട്ടിയ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്ത് വിവരക്കാടാണ് പറയണത് മുപ്പത്താറ് വയസ്സുണ്ട് എനിക്ക് ഞാൻ ഇപ്പം പറയാം മുപ്പത്താറ് വയസ്സുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ ഒരു അമ്മയാണ് ഇന്ന് വരെ എനിക്ക് ഓരോരോ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ തൃപ്തികരിക്കപ്പെടുന്നു എനിക്ക് ഇതുവരെ അറിയില്ല സത്യം ഞാനൊരു പ്രായമായ ഒരു കിളവിയായ ഒരു മുപ്പത്താറ് വയസ്സായ ഒരു എല്ലാം കഴിഞ്ഞ് രണ്ട് പ്രസവവും കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു എനിക്കറിയത്തില്ല എങ്ങനെ ഒരു ഇത് ഇങ്ങനെയൊക്കെ ആവുന്നു നിനക്ക് ഇതൊക്കെ എങ്ങനെ പഠിക്കണം മോളെ നീ എങ്ങനെ കല്യാണം കഴിച്ച ഒരു കുടുംബമായിട്ട് ജീവിക്കുക ഒരു ഭർത്താവ് ഒരു ഒരു പെണ്ണ് കാണാനായിട്ട് നിന്നെ ഏതെങ്കിലും ഒരുത്തം വന്ന് കെട്ടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലൈവ് ഒക്കെ കണ്ടിട്ട് വരുന്നവൻ കെട്ടിത്തൂങ്ങി ചാകലേ വെള്ളു എന്തായാലും അവൻ ഒരു കാര്യം തീരുമാനിച്ചു വേണം എന്തെന്നറിയോ എല്ലാ അറിവുള്ള കുട്ടിയാണെന്നുള്ളത് ആദ്യം തന്നെ തെളിയിച്ചു നീ എന്തായാലും ഒരാണിന് എങ്ങനെയൊക്കെ ഉം ഇതൊക്കെ ആവുമെന്നുള്ളത് സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ആയി എന്നുള്ള എല്ലാ അടവുകളും നീ പഠിച്ചിട്ടുണ്ട് നിനക്ക് നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടി എനിക്ക് അത് ആ പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് പറയാം ഇത് കല്യാണം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത് എത്ര വയസ്സുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഒരു വ്യക്തിയാണ് ഈ ഇതിനെ കുറിച്ച് പറയണു സബ്ജെക്ട് ഒന്നും കിട്ടിയില്ല മോൾക്ക് ഇതാണ് ഇനി പിട്ടിയുള്ളു വളരെ കഷ്ടം എനിക്ക് ആ വീഡിയോ കണ്ടതില് തല തരിച്ചു പോയി കിടക്കും അത് അതും കഴിഞ്ഞു രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ താഴെയുള്ള കമന്റ് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാല് പെട്ട തല സഹിക്കത്തില്ല ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഓരോ കയറിൽ കെട്ടി തൂങ്ങിച്ചാകാനാണെന്ന് തോന്നണത് ഈത്ത തൊലിക്കട്ടി അപാരമാണ് ജസ്ലെ നിന്റെ തൊലിക്കട്ടി അപാരം ഈ ലോകത്ത് എവിടെയും ഇല്ല ഇങ്ങനൊരു സ്ത്രീ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലല്ലേ എം ബി എ വരെ പഠിച്ചു കല്യാണം കഴിയാത്ത ഒരു കുട്ടിയാണ് നീ എന്നെങ്കിലും നിനക്കൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ഇതൊക്കെയാണോ ഒരു ലൈവിൽ വന്ന് പറയേണ്ടത് ആംപിള്ളേർക്ക് അങ്ങനെയാവും ആമ്പിള്ളേർക്ക് ഇങ്ങനെയാവും പിന്നെ എന്താണ് അവസാനം എനിക്ക് തെറിയേ അറിയില്ല നീ എൻ്റെ പേരിൽ കമൻ്റ് ഇട്ടപ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്ക് തെറിയേ അറിയത്തില്ല എനിക്ക് തെറി പറയാനേ അറിയത്തില്ല എന്നിട്ട് ലാസ്റ്റ് എന്താ മാക്കും പൂക്കും ഏതൊക്കെയോ മലയാള അക്ഷരങ്ങളൊക്കെ കൊണ്ടുവന്ന് നീ വിളമ്പണ് കണ്ടു എന്തായാലും നീ വളരെ മോശമായിട്ടാണ് നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സബ്ജക്റ്റും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ആണുങ്ങളുടെ ആണുങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ അവരുടെ പിന്നിൽ കൊണ്ടുവന്നു ഒരക്കലെല്ലാം പണി മനസ്സിലായില്ലേ അവര് ഓരോരോ ആൾക്കാരും ഓരോരോ ജീവിതം നയിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി അപവാദം പറഞ്ഞ് ഉണ്ടാക്കലല്ലോ നിനക്ക് പിന്നെ അതുപോലെ ഒരാൾക്ക് തൊട്ടാ പോകും ഒരാൾ അടിപ്പാവാട താങ്ങിയാൽ ചിലപ്പോൾ കണ്ടിട്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാ ആണുങ്ങളുടെ മണ്ടക്കും കയറ്റാൻ പറ്റുവോ നീ എന്താ ഈ വിവരക്കേട് പറയണത് ദൈവമേ എനിക്ക് മതിയായി ഈ ഈ ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണേ ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ എല്ലാവരും കൂടി പിരിവിട്ട് പിരിവിട്ടെടുത്ത് അതിനെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് നമ്മുടെ കേരളത്തിന് തന്നെ നാണക്കേടാണ് എന്ത് വെറുതെ ലൈവില് വന്ന് എന്തൊക്കെയോ വിദ്യാഭ്യാസങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ മണ്ടക്കെയാറാ നിൽക്കുന്നത് എന്തൊക്കെയോ വിളിച്ച് പറയുക അയ്യോ വയ്യേ എന്റെ മാടശ്ശേരി മാണ്ടശ്ശേരി എന്ന് പറയുന്ന മൂഞ്ചിശ്ശേരി നിനക്ക് വിവരം പറയണത് ഒരു കല്യാണം കഴിയാത്ത കുട്ടിയല്ലേ നീ കൊച്ചു കുട്ടിയാണ് മനസ്സിലായല്ലേ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെയും പ്രസവവും എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് മുതിർന്ന സ്ത്രീ എനിക്കറിയില്ല ഇത്രയും വിവരങ്ങൾ ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടാ പോകുന്ന എനിക്കറിയത്തില്ല പറഞ്ഞാ എന്താ ചെയ്യാ ഇതൊക്കെ വേണം നിന്നെയൊക്കെ കെട്ടുന്നവന്റെ അവസ്ഥ ഞാൻ ആലോചിക്കേന്ന് അയ്യോ ഉളുപ്പുണ്ടോന്നാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല മുഖം മൂടിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അത്രയ്ക്കും വൃത്തികെട്ട വാക്കുകളാണ് പറയുന്നത് അയ്യോ നി നീ എന്തിനാ വിദ്യാഭ്യാസ വിദ്യ അഭ്യസിച്ചതെന്നാണ് എനിക്കറി നിന്റെയൊക്കെ വിദ്യ വിദ്യാഭ്യാസം എന്നുള്ളതിന് വേറെ വാക്കാണ് വിദ്യ വേറെ എന്തെങ്കിലും പറയേണ്ടേ വരും അയ്യോ അയ്യോ മടുത്തോ മതിയായി കണ്ടിട്ട് കമന്റ് വായിച്ചിട്ട് കെട്ടി തൂങ്ങാനാ പോവാണ് പെണ്ണായ എനിക്ക് ഇനി ഇതൊക്കെ കാണുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല മതിയായി ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓവർ ആക്കാതെ ആ കുട്ടിനെ ഏതെങ്കിലും ഒരു മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്ക ചികിത്സിക്കാൻ ആ കുട്ടിക്ക് വകുപ്പില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് അതിനെ കൊണ്ടുപോകാന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളൂ വളരെ കഷ്ടം പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഒരു സ്ത്രീ പറയുന്ന വാക്കുകളാണ് ഇത് എന്തോ എന്തോന്നിത് കണ്ടോണ്ടിരിക്കണ ജനങ്ങളായി ഇത് കാണുന്നില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ കഷ്ടം ഞാൻ നിർത്താണ് മതി മതി ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിലേ നമ്മൾ ആ കുട്ടിക്ക് ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല വിവരയില്ലാത്തവർ എന്തെങ്കിലും ബുദ്ധി ഇല്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കാണുകയും കാരണം എല്ലാവരും കൂടി പൊങ്കാലിട്ട് പൊങ്കാലിട്ട് പൊങ്കാല വിവരം പോയി കാണും കിളി പോയി കാണും അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ചെണ്ടിത്തരങ്ങളും വായി തോന്നാ ഈ തോന്നിയ വസങ്ങളൊക്കെയാണല്ലോ ഈ വിളിച്ചു പറയണത് ലൈവില് വന്നിട്ട് വളരെ കഷ്ടം